മലയാള ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഈ ചടങ്ങിൽ അടുത്തതായി ആദരിക്കുന്നത് ഒരു കൊച്ചു നർത്തകിയാണ്. നൃത്തം ഒരു തപസ്യയാക്കി മാറ്റിയ ഈ കൊച്ചു കലാകാരി മറ്റാരുമല്ല, അമൃത സൂപ്പർ ഡാൻസർ എന്ന പരിപാടിയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ, നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ച റിഥിമ ജിൻസൂൻ ആണ്. റിഥിമ, നൃത്തത്തോടൊപ്പം തന്നെ അഭിനയത്തിലും മികവ് പുലർത്തുന്ന റിഥിമ അരവിന്ദൻ നെല്ലുവായ് സംവിധാനം ചെയ്ത് ഇന്നലെ തേടി എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു വേഷം കൈകാര്യം ചെയ്തു. നേട്ടത്തിന്റെ കൊടുമുടികൾ കീഴടക്കുവാനായി ചിലങ്ക കെട്ടിയ ഈ കൊച്ചു കലാകാരിയെ മലയാളം ഫൗണ്ടേഷന്റെ ആദരവ് സ്വീകരിക്കാനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ കൊച്ചു മിടുക്കിയെ നമുക്ക് ഹർഷാരവത്തോടുകൂടി നിറഞ്ഞ കൈയടി നൽകി പ്രോത്സാഹിപ്പിക്കാം. പ്രതിമയ്ക്ക് ഈ പുരസ്കാരം നൽകാനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ശ്രീമതി എം തങ്കമണി അവരെ സ്വാഗതം ചെയ്യുന്നു. സന്തോഷാവസരത്തിൽ മലയാള ഫൗണ്ടേഷൻ ഒരു ഗുരുതുല്യനെ ആദരിക്കുകയാണ്, ഒരു ഗുരുവിനെ. അനേക വർഷത്തെ പാരമ്പര്യമുള്ള അനുഭവമുള്ള ഒരു സംഗീതജ്ഞനെ ഈ അവസരത്തിൽ ആദരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുമ്പിലുണ്ട് ഇശൈമണി ശ്രീ വൈദ്യനാഥ ഭാഗവതർ. കർണാടക സംഗീതത്തിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച അതുല്യ പ്രതിഭയായ ശ്രീ ഇശൈമണി വൈദ്യനാഥ ഭാഗവതർ അവരെ ഈ ആദരവ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. ഇത് നൽകുന്നതിനായി ചടങ്ങിലെ ഉപാധ്യക്ഷൻ പ്രൊഫസർ പറമ്പിൽ ജയകുമാർ സാറിനെയും മലയാളഭൂമി ശശിധരൻ നായർ അവരെയും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. സമാദരണീയമായ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന മുംബൈ മലയാളം ഫൗണ്ടേഷന്റെ അധ്യക്ഷൻ ശ്രീ ശശിധരൻ നായർ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനും നമുക്കേവർക്കും പ്രിയങ്കരനുമായ ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ അവർകൾ ഇന്ന് ഈ വേദിയിൽ നാം ആദരിച്ച അനുഗ്രഹീതരായ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ ഈ ആദരവ് പ്രകടിപ്പിക്കുവാൻ ഇവിടെ എത്തിയ മറ്റ് വിശിഷ്ടാതിഥികൾ, സദസ്സിലുള്ള സമ്പൂജ്യരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, മലയാള ഭാഷയെ സ്നേഹിക്കുന്ന, മലയാളത്തിൻ്റെ സംസ്കാരത്തെ സ്നേഹിക്കുന്ന, അത് നിലനിർത്തുന്നതിന് അന്യ നാട്ടിലും കഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളത്തിൻ്റെ തനിമ തിരിച്ചറിയുന്ന ഈ സഹോദരന്മാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. അംഗീകരിക്കേണ്ടവരെയും ആദരിക്കേണ്ടവരെയും തിരിച്ചറിയുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നാം അതൊരു വലിയ മഹത്വമായിട്ട് ഞാൻ കരുതുകയാണ്. വ്യക്തികളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ മനോഹരമായ ചെറിയ പെരുന്നാൾ ദിനത്തിൽ ആശംസകൾ നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഓണാശംസകൾ കൂടി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ ജീവിതം മാവേലിയുടെ കാലത്തെന്ന പോലെ മധുരതരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനീ ചടങ്ങിനെത്താൻ എനിക്ക് നല്ല ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ രണ്ട് ദിവസമായി പനിയായിട്ട് ഞാൻ കിടക്കായിരുന്നു. പക്ഷേ മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് മലയാളഭൂമി ശശിധരൻ നായരും, അതുപോലെ തന്നെ മുംബൈയിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും നേതൃത്വം വഹിക്കുന്ന
ഭൂപേഷ് ബാബും എന്നെ വിളിച്ച് പറഞ്ഞു, രണ്ടു വാക്യെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞു പോണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അധികം ശബ്ദമുയർത്തി സംസാരിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്നറിയിക്കട്ടെ. ഒരു എഴുത്തുകാരൻ പറയുന്ന വാക്കുകളേക്കാൾ അർത്ഥവത്തായ വാക്കുകളാണ് നമ്മുടെ ഐ ജി ശ്രീ എസ് ഗോപിനാഥ് ഇവിടെ നിങ്ങളോട് പറഞ്ഞത്. ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന സഹൃദയർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മളോടൊപ്പം ഞങ്ങൾ മുംബൈക്കാരുടെ ഒരു പ്രതിനിധി കൂടിയുണ്ട്, ശ്രീ ഭൂപേഷ് ബാബു. മുംബൈയിലെ മലയാളികളുടെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മുഖ്യ നായകനാണ് ശ്രീ സുരേഷ് ബാബു, ഭൂപേഷ് ബാബു. അദ്ദേഹത്തിന് എന്റെ പ്രത്യേക നമസ്കാരം. ഈ അവാർഡ് എനിക്ക് ലഭിച്ചപ്പോൾ എനിക്ക് അത്ഭുതമാണ് ഉണ്ടായത്. കാരണം എന്നെ തേടി അവാർഡുകൾ ഏറെ വരാറില്ല, എന്റെ കൃതികളൊന്നും ഞാൻ അവാർഡിന് അയച്ചു കൊടുക്കാറില്ല. അതുകൊണ്ടായിരിക്കാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിനും നമസ്കാരം. തീർച്ചയായും മലയാള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം സ്വീകരിച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ട്. കൂടാതെ വരുന്ന തിരുവോണത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെയും ചുരുക്കുന്നു. ഇതിലും സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളുടെ നമസ്കാരം. മുംബൈ ആസ്ഥാനമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള മലയാളം ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാര ചടങ്ങ് ഇന്നിവിടെ നടക്കുകയാണ്. പുരസ്കാര ജേതാക്കളായ മുംബൈയുടെ പ്രിയ കവി, മുംബൈയിലെ കുഞ്ഞുണ്ണി മാഷൽ എന്നറിയപ്പെടുന്ന ശ്രീ നാണപ്പൻ മഞ്ഞപ്ര, മനുഷ്യസ്നേഹത്തിന്റെ മർമ്മം അറിയുന്ന ഗിരിജാ വല്ലഭൻ, പത്രപ്രവർത്തന രംഗത്തെ ശ്രദ്ധേയനായ ശ്രീ കാട്ടൂർ മുരളി, പാമ്പുകൽ പബ്ലിക്കേഷന്റെ സാരഥി ശ്രീ മുണ്ടൂർ രാജൻ, നവകം പത്രാധിപർ ശ്രീ സി എസ് പണിക്കർ, ചലച്ചിത്ര രംഗത്തെ ഊർജ്ജസ്വല സാന്നിധ്യമായ ഡയറക്ടർ ശ്രീ അരവിന്ദൻ നെല്ലുവായ് എന്നിവർക്ക് നിറഞ്ഞ സന്തോഷത്തോടെ ഈ തരണത്തിൽ ആശംസകളുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ആറു പേർക്കും മലയാളം ഫൗണ്ടേഷൻ പുരസ്കാരം നൽകി ഞങ്ങളെ പ്രവർത്തനങ്ങളുടെ അംഗീകാരം നൽകിയ മലയാളം ഫൗണ്ടേഷൻ സാരഥികളെ, പ്രത്യേകിച്ച് അതിന്റെ ചെയർമാൻ ശശിധരൻ നായർ അവരെ നിങ്ങൾക്ക് ഏറ്റെടുക്കും എന്റെ നന്ദി, നമസ്കാരം. സഹൃദയരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും എന്റെ നമസ്കാരം. പരിപാടി അവസാനിക്കാറായി. വന്നിരിക്കുന്ന സുഹൃത്തുക്കളെല്ലാം ഏറെക്കുറെ പിരിഞ്ഞുപോയി. എന്നിരുന്നാലും അതുകൊണ്ട് കൂടുതലായി പറയാനായിട്ടൊരു ഇത് പ്രചോദനം വരുന്നില്ല. എന്നിരുന്നാലും മലയാളം ഫൗണ്ടേഷൻ ബോംബെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ശശി നായരുടെ പ്രസിഡന്റായിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു അവാർഡ് സ്വീകരിക്കാനും എനിക്ക് ഒരവസരം തന്ന ശ്രീ ശശിധരൻ നായർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും എന്റെ നന്ദി. പ്രസംഗത്തിന് ഇനി ഇതിൽ പ്രസക്തിയില്ല എങ്കിലും എന്റെ ആദ്യ സംരംഭമായ ഇന്നലെ തേടിയെന്ന ചലച്ചിത്രം തിരിച്ചറിയാനും ആ സിനിമയ്ക്ക് ഒരു അവാർഡ് തരുവാനും തോന്നിയ മലയാളം ഫൗണ്ടേഷന്റെ അധ്യക്ഷൻ
ശശിധരൻ നായരോടുള്ള നന്ദി ഞാൻ പ്രത്യേകം പറയുന്നു. അതോടൊപ്പം എന്റെ സിനിമയ്ക്ക് വേണ്ടി എന്നോടൊപ്പം പ്രവർത്തിച്ചവരും അതിലഭിനയിച്ച കുട്ടികളും അതിലൊപ്പം നിന്ന എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് സമ്മാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ പുരസ്കാര സമർപ്പണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീ മാടമ്പ് കുഞ്ഞൂട്ടൻ അവർ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ മലയാളി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രഥമ ഭാഷയായ മലയാളത്തെ ഒന്നുകൂടി മൂട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഇവിടെ പുരസ്കാര സമർപ്പണ ചടങ്ങ് നടന്നത്. ഒട്ടനവധി വിശിഷ്ട വ്യക്തികൾ നമ്മൾ മറന്നുപോകുന്ന മലയാള ഭാഷയെ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപദേശ രൂപേണ നമുക്ക് എല്ലാവർക്കും ഇവിടെ വളരെ ലളിതമായി ഇവിടെ പറഞ്ഞു ഉപദേശിച്ചു തന്നു.